ഫിൻലാൻഡിലെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഹെൽസിങ്കി, എക്സ്പോ, വാന്ത തുടങ്ങി 9 മുനിസിപ്പാലിറ്റിയിലെ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്നത് എച്ച് എസ് എൽ ഓർഗനൈസേഷൻ ആണ്. ഇതിന്റെ അണ്ടറിലാണ് ബസ്, ട്രെയിൻ, ട്രാം, സിറ്റി സൈക്കിള്, ഫെറി സർവീസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്ക് എച്ച് എസ് എൽ എന്ന് പറഞ്ഞ ഒറ്റ ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ എല്ലാ സർവീസും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ്. വീൽചെയർ യൂസ് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ കുട്ടികളായിട്ട് സ്ട്രോളറിൽ വരുന്ന ആൾക്കാർ, സൈക്കിളിൽ വരുന്ന ആളുകളൊക്കെ ഈസി ആയിട്ട് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് വൺ ഓഫ് ദ സേഫസ്റ്റ് ആൻഡ് റിലയബിൾ ഓപ്ഷൻ ആണ്. ഈ ട്രെയിൻ, ട്രാം, മെട്രോ എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. മിക്കവാറും എല്ലാ മോളുകളുടെ അണ്ടറിലും മെട്രോ സ്റ്റേഷൻ അതുപോലെ ബസ് ടെർമിനലൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ടാക്സി യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് എല്ലായിടത്തേക്കും പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. ഒരു സിംഗിൾ ടിക്കറ്റ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് എൻ്റെ സിസ്റ്റം നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബസ് തന്നെ തുടങ്ങാം. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ഇത് എക്സ്പോ ബി റീജിയനിലെ 24 നമ്പർ ബസ് സ്റ്റോപ്പാണ്. ഇവിടെ ബസ് സ്റ്റോപ്പുകൾക്കെല്ലാം സിമിലർ സ്ട്രക്ചർ ആയിരിക്കും. മിക്കവാറും ബസ് സ്റ്റോപ്പുകളോടെല്ലാം ചേർന്ന് ഇതുപോലെ വേസ്റ്റ് ബിൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സറൗണ്ടിങ്സ് എല്ലാം ക്ലീൻ ആയിരിക്കും. എല്ലാ ബസ് സ്റ്റോപ്പുകൾക്കും ഒരു യുണീക്ക് നമ്പർ ഉണ്ടായിരിക്കും. ഈ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ബസ്സും ബസ് സ്റ്റോപ്പും ട്രാക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇവിടെ വരുന്ന എല്ലാ ബസ്സുകളുടെയും ടൈമും റൂട്ടും ഇതേപോലെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി, ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകളിലൊന്നും എംഎൽഎമാരുടെ പേരൊന്നും കാണാൻ പറ്റില്ല. ഇത്തരം ബസ്സിൽ ബോർഡിങ്ങിന് മുമ്പ് തന്നെ ടിക്കറ്റ് എടുത്തിരിക്കണം. അത് നമുക്ക് എച്ച് എസ് എൽ മൊബൈൽ ആപ്പ് വഴിയോ അല്ലെങ്കിൽ അടുത്തുള്ള കിയോസ്കിൽ നിന്നോ ടിക്കറ്റ് എടുക്കാവുന്നതാണ്. നമ്മൾ ബസ്സിൽ കയറുന്നതിന് മുമ്പ് ഇതുപോലെ ടിക്കറ്റ് ഡ്രൈവറെ കാണിച്ചിരിക്കണം. സീസൺ ടിക്കറ്റ് പോലുള്ള ടിക്കറ്റ് ആണെങ്കിൽ കാർഡ് റീഡറിൽ സ്വൈപ്പ് ചെയ്ത് ഗ്രീൻ സിഗ്നൽ ആവുമ്പോൾ നമുക്ക് യാത്ര തുടരാം. സാധാരണഗതിയിൽ ടിക്കറ്റ് ഇല്ലാത്ത ഒരു കാരണവശാലും യാത്ര ചെയ്യാൻ സമ്മതിക്കുന്നതല്ല. മാത്രമല്ല സീറ്റ് റിസർവേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സീറ്റിലിരുന്ന് യാത്ര ചെയ്യാം. ഇത് 532 നമ്പർ ബസ്സാണ്. ഇത് ഓരോ ബസ്സിനും ഓരോ നമ്പർ ഉണ്ടായിരിക്കും. നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഓരോ ബസ്സും നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പിന്നെ ഇവിടെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ കുട്ടികളും സ്ട്രോളറായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ മിഡിലാണ് ഏരിയ ഉള്ളത്, അവിടെ അവർക്ക് ഇരിക്കാം. പിന്നെ ജസ്റ്റ് സ്റ്റോപ്പ് എത്രയും രൂപ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പിൽ ഈ ബസ് ഉണ്ടാവും. ഇത് ലോ ഫ്ലോർ ബസ്സാണ്. അതുകൊണ്ട് തന്നെ 7 വയസ്സിന് താഴെയുള്ള കുട്ടികളായിട്ട് സ്ട്രോളറിൽ വരുന്ന ആളുകൾ, അതുപോലെ വീൽചെയർ യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈസി ആയിട്ട് തന്നെ ബസ്സിനകത്ത് കയറാം. ഇവർക്ക് യാത്ര സൗജന്യമായിരിക്കും, ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഫ്രണ്ട്സ്, നമ്മൾ അടുത്തതായിട്ട് കയറാൻ പോകുന്നത് ട്രാമിലാണ്. ടിക്കറ്റ് 1 മണിക്കൂർ കൂടി നമുക്ക് വാലിഡാണ്. നമുക്ക് ഈ ട്രാമിൽ കയറാം. ഈ ട്രാമിൽ വിശേഷം എനിക്കിവിടെ മോസ്റ്റ് അട്രാക്റ്റീവായി തോന്നിയത് ട്രാം സർവീസാണ്. അത്രമാത്രം ബ്യൂട്ടിഫുള്ളാണ് ട്രാം യാത്ര. സിറ്റി സൈറ്റ് സീയിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഹെൽസിങ്കിയിലെ ട്രാം. ചില സമയങ്ങളിൽ ടിക്കറ്റ് ചെക്കറോ സ്ക്വാഡോ വന്ന് പരിശോധിക്കുക എന്നല്ലാതെ പെർമനൻ്റ് ആയിട്ടുള്ള ടിക്കറ്റ് ചെക്കറ നമുക്കിവിടെ കാണാനായിട്ട് പറ്റില്ല. എ ബി റീജിയനിലെ 80 മിനിറ്റ് യാത്രയ്ക്ക് ഇവിടെ 2.8 യൂറോ ആണ് ചാർജ് വരുന്നത്. ഇൻ കേസ് ടിക്കറ്റ് ഇല്ലാതെ സ്ക്വാഡ് നമ്മൾ പിടിക്കുകയാണെങ്കിൽ കറൻ്റിൽ 80 യൂറോ ആണ് ഫൈന് വരും. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും മറ്റു വാഹനങ്ങൾ പോകുന്ന അതേ റൂട്ടിൽ തന്നെ ആയിരിക്കും ട്രാമിൻ്റെ റെയിലും ഉണ്ടായിരിക്കുക. ചില സ്ഥലങ്ങളിൽ ട്രാമിനും ബസ്സിനും ഒരേ സ്റ്റോപ്പായിരിക്കും. വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും ട്രാമിനും ബസ്സിനും ഒരേ സമയം ക്രമീകരിച്ചിട്ടുണ്ടായിരിക്കും. ഇക്കാണുന്നതാണ് ഫിന്നിഷ് പാർലമെൻറ്റ്. നാറ്റോയിൽ ചേർന്നതിനെ കുറിച്ചുള്ള തിരക്കിട്ട് ചർച്ചകൾ നടക്കുന്ന സമയം കൂടിയാണിത്. ഫിൻലാൻഡിലെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളും നാഷണൽ ഹിസ്റ്ററി മ്യൂസിയവും ഇതിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. 2035 ആകുമ്പോഴേക്കും 69% ഗ്രീൻ ഹൗസ് ഗ്യാസ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ മെയിൻ എയിം. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് ആകർഷിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്.
കൂടാതെ ട്രാം സർവീസ് സിറ്റിയുടെ പല ഭാഗങ്ങളിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിവസേന 200,000+ ആളുകൾ യാത്ര ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഹെൽസിങ്കി സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഒരു മിനി മ്യൂസിയം സ്റ്റൈലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എലിയിൽ സാരനൻ എന്ന ആർക്കിടെക്റ്റാണ് ഈ കെട്ടിടത്തിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 1905 ഈ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തീകരിച്ചത്. 1919 ഇത് ഓപ്പൺ ചെയ്തു കൊടുത്തത്. ഹെൽസിങ്കി എയർപോർട്ട് ഉൾപ്പെടെ സിറ്റിയിലെ പ്രധാന ഭാഗങ്ങളിലേക്കെല്ലാം തന്നെ ഇവിടുന്ന് ട്രെയിൻ സർവീസ് ഉണ്ട്. കൂടാതെ അയൽരാജ്യമായ റഷ്യയിലെ മോസ്കോയിലേക്കും ഡയറക്റ്റ് ട്രെയിൻ സർവീസ് ഇവിടെ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ലോകോത്തര നിലവാരമുള്ള ട്രെയിൻ സർവീസാണ് ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു ലോക്കൽ ട്രെയിനിന് പോലും അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഒരു ലോക്കൽ ട്രെയിനിനാണ്. ഇതിലെ കോച്ചുകളെല്ലാം അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ട്രാമിലെ പോലെ തന്നെ ചില സമയങ്ങളിൽ സ്ക്വാഡ് വന്ന് പരിശോധിക്കുക എന്നല്ലാതെ സ്ഥിരമായിട്ടുള്ള ടിക്കറ്റ് ചക്ര നമുക്കിവിടെ കാണാനായിട്ട് പറ്റില്ല. ഇവിടുത്തെ കൾച്ചർ അനുസരിച്ച് എല്ലാവരും ടിക്കറ്റ് എടുത്താണ് യാത്ര ചെയ്യുന്നത്. സ്ക്വാഡ് വന്ന് പിടിക്കുന്ന സാഹചര്യം വളരെ കുറവാണ്. ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും അനൗൺസ്മെൻ്റ് ഉണ്ടായിരിക്കും. മാത്രമല്ല ട്രെയിനിലെ ഡിജിറ്റൽ ബോർഡിൽ അടുത്ത സ്റ്റോപ്പിൻ്റെ പേര് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇത് ലെപ്പവാറ എന്ന റെയിൽവേ സ്റ്റേഷനാണ്. ഇന്ത്യൻസ് കൂടുതലായി താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണിത്. കൈരളി പോലുള്ള ഇന്ത്യൻ ഷോപ്പുകളും ആഫ്രോ ഏഷ്യൻ ഗ്രോസറി ഷോപ്പുകളും ഈ ഏരിയയിലാണ്. അടുത്തതായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത് മെട്രോയിലാണ്. ഹെൽസിങ്കി സിറ്റി ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന മെട്രോ ഓപ്പൺ ചെയ്യുന്നത് 1982. അണ്ടർഗ്രൗണ്ടിൽ മെട്രോ സ്റ്റേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ M എന്ന് പറയുന്ന സിമ്പൽ കാണുമ്പോഴാണ്. ഇതിവിടുത്തെ മാറ്റിങ്കാല മെട്രോ സ്റ്റേഷനാണ്. നമ്മളിവിടുന്ന് പോകുന്നത് ഹെൽസിങ്കിയിലേക്കാണ്. പ്രതിവർഷം 92.6 മില്യൺ പാസഞ്ചേഴ്സ് മെട്രോ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മെട്രോ സ്റ്റേഷനിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് ടിക്കറ്റ് എടുക്കണം എന്നാണ് റൂള്. മെട്രോയിൽ നമുക്ക് സൈക്കിളും ക്യാരി ചെയ്യാം. സൈക്കിളും വീൽചെയർ പോലുള്ളവ എസ്കലേറ്ററിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതിനായിട്ട് നമുക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ സിറ്റി സൈക്കിൾ. നമ്മളിത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഡെയിലി വീക്ക്ലി വോൾ സീസൺ ഒക്കെ പോയിട്ട് നമ്മുടെ സെയിം HCL ആപ്പ് ഉപയോഗിച്ച് തന്നെ ഈ സൈക്കിൾ നമുക്ക് എടുക്കാനുണ്ട്. വാഹനങ്ങൾ പോകുന്ന റോഡുകൾക്ക് പുറമെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം തന്നെ സൈക്കിൾ യാത്രികർക്കും കാൽനട യാത്രക്കാർക്കും സെപ്പറേറ്റ് റോഡ് ഉണ്ടായിരിക്കും. ഇതിൽ തന്നെ റൈറ്റ് സൈഡ് വഴി സൈക്കിൾ യാത്രക്കാരും ലെഫ്റ്റ് സൈഡ് വഴി കാൽനട യാത്രക്കാരാണ് ഉപയോഗിക്കുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോഴുള്ള സമയം
8 മണിയാണ്. സമ്മർ ആയതുകൊണ്ട് തന്നെ ഇരുട്ടാവുന്നേ ഉള്ളൂ, കുറച്ച് ടയേർഡാണ്. പിന്നെ എല്ലാം പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കുറിച്ചുള്ള കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. പ്ലീസ് ഡു വാച്ച് ആൻഡ് സപ്പോർട്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും.